ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർവൽ ഡി സി ഹോളിവുഡ് അപ്ഡേറ്റ്സിൽ നിന്ന് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബാഡ് ന്യൂസ് തന്നെയാണ്. അതായത് ചെറിയൊരു എം സിൻ്റെ ഫേസ് ഫൈവിൽ വരാൻ പോകുന്ന കുറച്ച് പ്രോജക്ട്സ് ഡിലേ ആവാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു ചെറിയൊരു ന്യൂസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് മൂവി എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന സീരീസിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു ഡിലേ ന്യൂസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷം ഫസ്റ്റ് കിട്ടേണ്ട ഒരു സീരീസ് ആയിരുന്നു നമ്മുടെ സീക്രട്ട് ഇൻവേഷൻ എന്നുള്ളൊരു സീരീസ്. അപ്പോൾ അന്ന് എൻ്റെ ആദ്യത്തെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസമായിരുന്നു ഈ ഒരു സംഭവം ആദ്യം. അതായത് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാനിരുന്നത്ത ആദ്യത്തെ ഷെഡ്യൂളിൽ ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൂമർ അനുസരിച്ചിട്ട് ഈ ഒരു മാർച്ചിൽ നിന്ന് മാറ്റി ഈ വർഷം മെയ് മാസത്തിലോട്ട് ഈ ഒരു സീരീസ് ഡിലേ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു റൂമറാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇത് മാറിൻ്റെ സൈഡിൽ നിന്ന് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഈ ഒരു സീരീസ് ഡിലേ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകെ വരുന്ന മറ്റ് സീരീസുകൾ ഉറപ്പായിട്ടും ഡിലേ ആവുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇത് ഡിലേ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു എം സി ന്യൂസിലോട്ട് പോകണമെങ്കിൽ, അതായത് നമുക്കറിയാം നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിനകത്ത് സാഡി സിംഗ് എന്നുള്ള ഒരു ആക്ട്രസിന് നമുക്കറിയാം, അതായത് നമ്മളതിനകത്ത് മാക്സ് എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ആക്ട്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വരാൻ പോകുന്ന തണ്ടർ ബോൾസ് മൂവിക്കകത്ത് നമ്മുടെ സോങ് ബേഡ് എന്നുള്ളൊരു ക്യാരക്ടറായിട്ട്, ഈ ഒരു ക്യാരക്ടറിനെ പറ്റി അധികം ആൾക്കാരൊന്നും കേട്ടിട്ടില്ലായിരിക്കും. പല ആനിമേറ്റഡ് സീരീസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ക്യാരക്ടറിനെ പരിചയം ഉണ്ടായിരിക്കും, അതായത് സോങ് ബേഡ് എന്നുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ഇട്ടൊരു സെപ്പറേറ്റ് ഒറിജിൻ വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ആക്ട്രസ് ഈ ഒരു റോളിൽ തണ്ടർ ബോൾസ് മൂവിയിൽ വരുമെന്നാണ് ഇപ്പോഴും റൂമർ വരുന്നത്. ഇതിപ്പോൾ ഉറപ്പിക്കാനോ പറ്റിയിട്ടുള്ള തെളിവോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കോമിക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ തണ്ടർ ബോൾസ് എന്നുള്ള ഒരു ടീമിനകത്ത് ഉള്ളൊരു മെമ്പറും കൂടെ തന്നെയാണ് ഈ ഒരു സോങ് ബേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈവ് ആക്ഷനിൽ അത് കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പോൾ തോന്നുന്നു അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ അല്ലെങ്കിൽ ചെറിയൊരു ഹിൻഡോ അങ്ങനെയുള്ള ചെറിയൊരു ക്യാമിയോ മാത്രമായിരിക്കും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ തണ്ടർ ബോൾസിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഫോർമേഷൻ ടീമിനകത്ത് ഈ ഒരു ക്യാരക്ടർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നാൽ ഈ ഒരു ആക്ട്രസ് തന്നെ അഭിനയിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു എം സി അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം നമ്മുടെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള സീരീസ് അല്ലാതെ പല സീരീസ് പ്രോജക്റ്റുകളും അവർ സീക്രട്ടായിട്ട് തന്നെ ഡെവലപ്മെൻറ് സ്റ്റേജിൽ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പല റൂമറുകളും പല സീരീസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നോവ, അതേപോലെ സിൽവർ സഫർ, അങ്ങനെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടെ നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വോങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സോളോ സീരീസ് നമ്മുടെ ഡിസ്നി പ്ലസിനകത്തൂടെ അവർ റിലീസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കോമിക്കിലുള്ള സ്ട്രേഞ്ച് അക്കാഡമി എന്നുള്ള ആ ഒരു സ്റ്റോറി ലൈനെ ബേസ് ചെയ്തിട്ട് ഇവിടെ വോങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റോറി ലൈൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം കോമിക്കിൽ സോഴ്സർ സുപ്രീമായിട്ട് നമുക്ക് സ്ട്രേഞ്ചിനെ കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ എംസിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ വോങ്ങാണ് ഇപ്പോഴത്തെ സോഴ്സർ സുപ്രീം. അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റോറി ലൈൻ നമ്മുടെ വോങ്ങിനെ ബേസ് ചെയ്തിട്ടേ കാണിക്കാൻ പറ്റും. അപ്പം വോങ് അക്കാഡമി എന്നുള്ളൊരു ടൈറ്റിലായിരിക്കും ഈ ഒരു സീരീസ് വരാൻ പോകുന്നതെന്ന് പല റൂമറും കാര്യങ്ങളും ഇപ്പം നമുക്ക് ലേറ്റസ്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് നമ്മുടെ അമേരിക്ക ചാവസിനെ കാണാൻ പറ്റുമെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്കറിയാം, അതായത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് മനസ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിനകത്ത് നമ്മുടെ അമേരിക്ക ചാവസും ആ ഒരു കമർ താജിൽ പോയി ചേരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു സീരീസ് വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പേഴ്സണലി എനിക്കിതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അമേരിക്ക ചാവസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാനാണെങ്കിൽ അമേരിക്ക ചാവസിന് സെപ്പറേറ്റ് ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നതായിരിക്കും അതിനെക്കാട്ടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം പല ഏതൊരു എം സി മൂവി എടുത്ത് നോക്കിയാലും നമുക്ക് വോങ്ങിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങ് ആ വോങ്ങിൻ്റെ സ്റ്റോറിയും പറഞ്ഞ് പോകുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേഡ്രോ പാസ്കൽ എന്നുള്ള ഒരു ആക്ടറിനെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. സംഭവം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു അപ്ഡേറ്റ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അതായത് ഈ ഒരു ആക്ടർ ജസ്റ്റ് ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷനകത്ത് നമ്മുടെ ഈ ഒരു പേഡ്രോ പാസ്കൽ എന്നുള്ള ആക്ടറിന് വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു ആക്ടർ ആരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിരിക്കും. അതായത് നമ്മുടെ സ്റ്റാർ വാർസിനകത്തുള്ള മാൻഡലോറിയൻ എന്നുള്ള ആ ഒരു കിടിലൻ സീരീസിനകത്ത് മാൻഡലോറിയനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടർ തന്നെയാണ്. ഡി സിക്കകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടർവുമൻ 1984 എന്നുള്ള ആ ഒരു ദുരന്തം പടത്തിയ ഒരു ആക്ടർ അറിയാതൊന്നും പെട്ടുവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു കിടിലൻ ആക്ടർ തന്നെയാണ് നമ്മുടെ പേഡ്രോ പാസ്കൽ എന്ന് പറയുന്നത്. എല്ലാവരും എനിക്ക് തോന്നുന്നത് നമ്മുടെ മാൻഡലോറിയൻ കണ്ടിട്ട് തന്നെയായിരിക്കും ഈ ഒരു ആക്ടറിൻ്റെ ഫാൻ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആക്ടർ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എം സിയിലോട്ട് വന്നൊരു സൂപ്പർ ഹീറോ ക്യാരക്ടർ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിലൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി എം സി കേട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കെയിൻ ഫൈ ഇത് കേട്ടിട്ട് എന്തായാലും ചെയ്യുകയില്ലേ, നമുക്ക് എന്തായാലും വെയിറ്റ് തന്നെ ഇരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ആക്ടർ നമ്മുടെ ഫ്യൂച്ചർ എം സിയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് വരുവാണെങ്കിൽ അത് ഏത് ക്യാരക്ടറായിട്ടാണ് വരാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങളുടെ മൈൻഡിലുള്ളത് ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റീഡ് റിച്ചാർഡ് എന്നുള്ള ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുള്ള ഒരു കാസ്റ്റിംഗ് റൂമറാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. റൂമർ എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് എടുക്കാം. കാരണം ഇതൊരു ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു റൂമർ തന്നെയാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആഡം എന്നുള്ള ഒരു ആക്ടറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പല മൂവിയിലാണ് കണ്ടുപെട്ടുള്ളൊരു മുഖം തന്നെയായിരിക്കും അത്. അപ്പം ഈ ഒരു ആക്ടറിനെ നമ്മുടെ റീഡ് റിച്ചാർഡിന് വേണ്ടി
അവർ ടോപ്പ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആക്ടേഴ്സിനകത്ത് എന്ത് ഈ ഒരു ആക്ടറിനെ ഇപ്പം ആ ഒരു പേര് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു റൂമറാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ആക്ടർ നമ്മൾ റീഡിച്ചായിട്ട് അഭിനയിക്കുമ്പം സെറ്റ് ആവില്ല എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ MC സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ DC സൈഡിലോട്ട് പോകണമെങ്കിൽ ഒരു ചെറിയൊരു ട്രെയിലർ അപ്ഡേറ്റ് ആണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് DC ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന നമ്മുടെ ഷസാം ഫ്യൂറി ഓഫ് ദി ഗോഡ്സ് എന്നുള്ള ഈ ഒരു പടത്തിൻ്റെ ഒരു പുതിയ ട്രെയിലർ നമ്മുടെ ഈ ഒരു മാസം അവസാനത്തിന് മുമ്പ് കിട്ടുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മിക്കവാറും ഉറപ്പിക്കാം, കാരണം ഈ വർഷം തന്നെ ഈ ഒരു പടത്തിൻ്റെ റിലീസ് വരുന്നത് കൊണ്ട് ചിലപ്പം ഈ ഒരു മാസം ലാസ്റ്റ് അതിൻ്റെ ഒരു പുതിയ ട്രെയിലർ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു മൂവിയുടെ പ്രാധാന്യം ഈ വരാൻ പോകുന്ന DC ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെന്നാണ് എനിക്ക് എടുത്ത് പറയാൻ പറ്റും. അതായത് ഇനി വരാൻ പോകുന്ന പുതിയ റീബൂട്ട് വെർഷനായിട്ടുള്ള DC ഭാഗമായിട്ട് ഈ ഒരു ഷസാം മൂവി വരുമോ ഇല്ലെന്നൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു പടം കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിലർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പം DC ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് മാത്രമേ നമുക്ക് ഉറപ്പിച്ചായിട്ട് എടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വേറെ വരുന്ന വീഡിയോക്കകത്തൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോളിവുഡ് സൈഡിലോട്ട് പോകണമെങ്കിൽ ഹോളിവുഡ് ആദ്യം തന്നെ എടുത്ത് പറയുന്നത് ഒരൊറ്റ വാക്യമുള്ളൂ, അതായത് അവതാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ അവതാർ വേ ഓഫ് വാട്ടർ എന്നുള്ള ഒരു മൂവിയാണ്. അപ്പം ഈ ഒരു മൂവിയുടെ കളക്ഷനൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് 2 ബില്യൺ ക്രോസ് ചെയ്യാറായി. എനിക്ക് തോന്നുന്നു ഇന്നോ നാളെ കൊണ്ട് 2 ബില്യൺ ക്രോസ് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുണ്ട്. അപ്പം ഈ ഒരു പടമായിട്ട് ഇപ്പം നമ്മുടെ ജെയിംസ് ക്യാമറൺ ചെറിയൊരു അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അവതാർ 3 എന്നുള്ളൊരു മൂവിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സംഭവം ടീസ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവതാർ 1 എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ആ ഒരു എയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, അതായത് ഡൊമസ്റ്റിക് ആൻഡ് പീപ്പിൾസിനെയാണ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഇപ്പം വേ ഓഫ് വാട്ടറിലോട്ട് വരുവാണെങ്കിൽ ആ ഒരു മെത്തിക്കൈന എന്നുള്ള പീഡിപ്പുള്ള, അതായത് ആ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പടത്തെ കണ്ട. അപ്പം മൂന്നാമത്തെ പടത്തിൻ്റെ ജസ്റ്റ് ഒരു പുതിയ ടീസ് എന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഈ തീ, അതായത് ഫയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾസിനായിരിക്കും അവരെ അടുത്ത പടത്തിനകത്ത് കാണിക്കാൻ പോകുന്നത്, അതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരെന്ന് പറയുന്നത് നമ്മുടെ നാവികളുടെ സൈഡിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കാൻ പോകുന്ന ഒരു പുതിയ പീപ്പിൾസിനായിരിക്കും, അതായത് ആഷ് പീപ്പിൾ എന്നാണ് നമ്മുടെ ജെയിംസ് ക്യാമറൺ ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവരായിരിക്കും മിക്കവാറും സെക്കൻഡ്, അതായത് തേർഡ് പാർട്ട് മൂവിക്കകത്ത് ചിലപ്പോൾ നമ്മുടെ ജെയ്ക്കിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ നാവികൾക്കെതിരായിട്ടൊക്കെ വരാൻ പോകുന്നത്. അതായത് ഇപ്പം ഫസ്റ്റ് സെക്കൻഡ് നോക്കുവാണെങ്കിൽ മനുഷ്യർ തന്നെയാണ് മെയിൻ എനിമിയായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ തേർഡ് പീപ്പിൾ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് നാവികളെ തന്നെ ആ ഒരു വില്ലൻ സൈഡിലോട്ട് കൊണ്ടുവരാൻ നോക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനി കളറിനൊക്കെ ചേഞ്ച് വരുമായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും തമിഴിലൊക്കെ എടുത്ത് നോക്കിയാൽ നാവികളെ റെഡ് കളറിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അവതാർ 3 എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് ഉടനെ കിട്ടുമോ തന്നെ പ്രതീക്ഷിക്കാം, കാരണം അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ CGI വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ കിട്ടുമോ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് മാർവൽ DC ഹോളിവുഡ് സൈഡിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് സമയം കളഞ്ഞില്ല. ഇപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കിടന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നുണ്ടാകുമ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.